ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഏകദേശം ഒരു മാസമായി വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കുറച്ച് ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കുകൾ വന്നു, അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ചെറുതായിട്ടൊന്ന് പണി തന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിലേ വന്നുകൊണ്ടാണ് വീഡിയോ ഇടാനിട്ടുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നും അറിയാം. അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് വിവിധ തരത്തിലുള്ള ലെൻസുകളെക്കുറിച്ചാണ്. ഫോട്ടോഗ്രാഫിയിൽ ഒരു ബിഗിനർ ലെവലിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ലെൻസുകൾ മാറ്റാനായിട്ട് ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന കുറച്ച് ലെൻസുകളെക്കുറിച്ചാണ്. ലെൻസുകളുടെ കാര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ലെൻസുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മൗണ്ടുകൾ, ഏത് തരത്തിലുള്ള മൗണ്ടുകളാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് മൗണ്ടുകളാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറയ്ക്ക് ചേരുന്നത്, അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് ചില ആളുകൾക്കുണ്ട്. പലരും നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, കാനോണിൻ്റെ ലെൻസ് നിക്കോണിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിക്കോണിൻ്റെ ലെൻസ് കാനോണിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, സോണിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് മൗണ്ടുകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മൗണ്ടുകളാണ് നിങ്ങളുടെ ക്യാമറയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുക, ആ ഫോർമാറ്റിലുള്ള ലെൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വിവിധ തരത്തിലുള്ള ലെൻസുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതേ കണ്ടൻറ്റിൽ ഒരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈം ലെൻസുകൾ, ടെലി ഫോട്ടോ ലെൻസുകൾ, അല്ലെങ്കിൽ വൈഡ് ആംഗിൾ ലെൻസുകൾ, സൂം ലെൻസുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതും ഒരു തരത്തിൽ പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ലെൻസുകളാണ്, ഫോക്കൽ ലെങ്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളൂ. ഇന്ന് നമ്മൾ പറയുന്നത് മൗണ്ടിനെ ബേസ് ചെയ്തിട്ട് ലെൻസുകൾ എങ്ങനെയൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ലെൻസുകളാണ് ഉള്ളത് എന്നൊക്കെയാണ്. നമ്മൾ ഇന്ന് പറയുന്നത് എ പി സി സെൻസർ ഫോർമാറ്റിലുള്ള ലെൻസുകളെ കുറിച്ചാണ് കേട്ടോ, അല്ലെങ്കിൽ ഫുൾ ഫ്രെയിമിലേക്ക് നമ്മൾ പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ക്യാമറയുടെ ബോഡിയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ബോഡിയാണ് ക്യാമറകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഒന്ന് ഫുൾ ഫ്രെയിം ബോഡി, അല്ലെങ്കിൽ ഫുൾ ഫ്രെയിം സെൻസറുകൾ ഉള്ള ബോഡി, അതുപോലെ തന്നെ എ പി എസ് സി സെൻസറുകൾ, അല്ലെങ്കിൽ ക്രോപ്പ് സെൻസറുകൾ ഉള്ള ബോഡി. ഫുൾ ഫ്രെയിം സെൻസറുകൾ അല്ലെങ്കിൽ എഫ് എക്സ് ഫോർമാറ്റിലുള്ള സെൻസറുകൾ എന്ന് പറയുമ്പോൾ 35mm ആണ് അതിൻ്റെ സെൻസർ സൈസ് വരുന്നത്. പ്രധാനമായിട്ടും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, 1 lakh അല്ലെങ്കിൽ 2 lakh ഒക്കെ വരും. നിങ്ങൾക്ക് കാനോണിൻ്റെ ക്യാമറകൾ പറയുകയാണെങ്കിൽ ഫുൾ ഫ്രെയിം സെൻസറുള്ള എഫ് എക്സ് ഫോർമാറ്റിലുള്ള ക്യാമറകൾ, ഈ പറഞ്ഞ 1DX, 5D, 4D അങ്ങനെയുള്ള ക്യാമറകളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഫുൾ ഫ്രെയിം ക്യാമറകൾ, പ്രൊഫഷണൽ ലെവലിലുള്ള ക്യാമറകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പറയുന്നത് ക്രോപ്പ് സെൻസർ ക്യാമറകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ എ പി എസ് സി സെൻസർ ഫോർമാറ്റിലുള്ള ക്യാമറകളെ കുറിച്ചാണ്. അത് പ്രധാനമായിട്ടും എൻട്രി ലെവലിലുള്ള ക്യാമറകളാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു മിഡ് ലെവലിലുള്ള ക്യാമറകളൊക്കെയാണ് വരുന്നത്. കാനോണിലാണെങ്കിൽ കാനോണിൻ്റെ 1500, അല്ലെങ്കിൽ 1300, നിക്കോണിലാണെങ്കിൽ 3500, 5000 സീരീസ്, 5300, 5600, ആ ഒരു സീരീസിലുള്ള ക്യാമറകൾ. സോണിയിലാണെങ്കിൽ മിററർലെസ് സിസ്റ്റത്തിലുള്ള ക്യാമറകൾ, അല്ലെങ്കിൽ സോണി അങ്ങനെ DSLR ക്യാമറകൾ, അങ്ങനെ അത്ര DSLR ക്യാമറകൾ വളരെ കുറവാണല്ലോ സോണിയുടെ. അപ്പോൾ സോണിയിലാണെങ്കിൽ സോണി α6400, അങ്ങനെയുള്ള ക്യാമറകളൊക്കെയാണ് സോണിയിലേക്ക് വരുമ്പോൾ മിററർലെസ് ക്യാമറകൾ വരുന്നത്. നമുക്ക് ആദ്യം കാനോണിൻ്റെ കാര്യം നോക്കാം. കാനോണാണല്ലോ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്നുള്ളത് എന്ന് തോന്നുന്നു. ഇനിവേ, കാനോണിൽ പ്രധാനമായിട്ടും EFS എന്നാണ് കാനോണിൻ്റെ ഈ ലെൻസുകളെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കാനോണിൻ്റെ ക്രോപ്പ് സെൻസർ ഫോർമാറ്റിലുള്ള ക്യാമറകൾക്ക് പറ്റിയ ലെൻസുകളെ സൂചിപ്പിക്കുന്നത് EFS എന്നുള്ള അക്ഷരം കൊണ്ടാണ്, അല്ലെങ്കിൽ EFS എന്നുള്ള ആ നമ്പർ കൊണ്ടാണ്. കാനോണിൻ്റെ ക്രോപ്പ് സെൻസർ ക്യാമറകളായിട്ടുള്ള 3000D, അല്ലെങ്കിൽ 60D, 70D, 77D, 80D, 90D ഇങ്ങനെയുള്ള ക്യാമറകൾക്കൊക്കെ ഈ ലെൻസുകളാണ് ചേരുക, അല്ലെങ്കിൽ ഈ മൗണ്ടുകളാണ് ചേരുക. EFS മൗണ്ടാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ EFS മൗണ്ട് ആണോ ലെൻസുകൾ ഉള്ളത് എന്നുള്ള കാര്യം ഈ പറഞ്ഞ ക്യാമറകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിക്കോണിലേക്ക് വരുമ്പോൾ, നിക്കോണിൽ ക്രോപ്പ് സെൻസർ ക്യാമറകളെ സൂചിപ്പിക്കുന്നത് DX എന്നുള്ള ഫോർമാറ്റാണ്. അപ്പോൾ ലെൻസുകളിലും DX ഫോർമാറ്റാണോ എന്ന് നോക്കുക. DX ഫോർമാറ്റിൽ ഉള്ള ലെൻസുകൾ, പ്രൈം ലെൻസുകളോ സൂം ലെൻസുകളോ വൈഡ് ആംഗിൾ ലെൻസുകളോ ഏത് ലെൻസുകളാണെങ്കിലും അതിൻ്റെ ഫോർമാറ്റ് DX എന്നുള്ളതാണോ എന്ന് നോക്കുക. ബിഗിനർ ലെവലിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാമറ 3000 സീരീസിൽ വരുന്ന ക്യാമറകളാണെങ്കിൽ 3500, അല്ലെങ്കിൽ 3400, 5000 സീരീസിൽ വരുന്ന ക്യാമറകൾ 5600, 5200, അതുപോലെ തന്നെ 7500, അങ്ങനെയുള്ള ക്യാമറകളൊക്കെ മിഡ് ലെവലിൽ അല്ലെങ്കിൽ ബിഗിനർ ലെവലിൽ വരുന്ന നിക്കോണിൻ്റെ ക്യാമറകളാണ്. അപ്പോൾ നിക്കോണിൻ്റെ ക്യാമറകളിൽ പ്രൈം ലെൻസുകൾ സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റ് ലെൻസുകൾ സെലക്ട് ചെയ്യുമ്പോഴും DX ഫോർമാറ്റിലുള്ള ലെൻസുകളാണോ വാങ്ങുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇനി സോണിയിലേക്ക് വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോണി മിററർലെസ് ക്യാമറകളാണ് കൂടുതലായിട്ടും ഒരു എൻട്രി ലെവലിൽ കൂടുതലായിട്ട് ഇറക്കുന്നത്. അപ്പോൾ ലെൻസുകൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഈ മൗണ്ട് ലെൻസുകളാണോ എന്ന് നോക്കുക. സോണിയിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ലെവലിൽ G-Master ലെൻസുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ ലെൻസുകളുണ്ട്. നിങ്ങളുടെ ക്യാമറയ്ക്ക് ഉതകുന്ന ലെൻസ് ഈ മൗണ്ട് ലെൻസുകളാണ്, മിററർലെസ് സിസ്റ്റത്തിലെ എൻട്രി ലെവൽ ക്യാമറയാണെങ്കിൽ 6400, 6500, അല്ലെങ്കിൽ 6000, അങ്ങനെയുള്ള ക്യാമറകൾക്കൊക്കെ ഉതകുന്ന ലെൻസുകൾ ഈ മൗണ്ട് ലെൻസുകളാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലെൻസുകളിൽ
കൊടുത്തിരിക്കുന്ന ചില അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില ലെറ്റേഴ്സ് കൂടി ശ്രദ്ധിക്കുക എന്നുള്ളത്. അതും കൂടെ ഇതിനൊപ്പം പറഞ്ഞു പോകാം. നിങ്ങൾ പലരും ലെൻസുകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിക്കോണിൻ്റെ ലെൻസ് ആണെങ്കിൽ DX+ അതിൻ്റെ കൂടത്തിൽ തന്നെ VR എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അക്ഷരങ്ങൾ AFS എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. എന്താണ് ഇത് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം പറയാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നിക്കോണിൻ്റെ ഒരു 18-55mm വരുന്ന ഒരു ലെൻസാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് DX അതിൻ്റെ ഒപ്പം തന്നെ VR എന്ന് എഴുതിയിട്ടുണ്ട്. VR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈബ്രേഷൻ റിഡക്ഷൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ വൈബ്രേഷൻ നമ്മുടെ ഹാൻഡ് ഷേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഷേക്കോ ഉണ്ടാകുകയാണെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് VR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാനോണിലേക്ക് വരുമ്പോൾ ഈ VR എന്നുള്ളത് കാനോണിൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ കാനോൺ അതിനെ എഴുതുന്നത് IS എന്നുള്ളതാണ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇനി സോണിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സോണിയുടെ ക്യാമറകളിലേക്ക് വരുമ്പോൾ അത് OSS ഒപ്റ്റിക്കൽ സ്റ്റഡി ഷോട്ട് എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്, OSS. അപ്പോൾ ലെൻസ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ലെൻസ് റീഡ് ചെയ്യുമ്പോൾ ലെൻസ് കാണുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതെന്തൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലുണ്ടാവണം. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ കാനോണിൻ്റെ ചില ലെൻസുകളിൽ USM അല്ലെങ്കിൽ STM തുടങ്ങിയ കാര്യങ്ങൾ കൂടി അവർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാർ ലെൻസ് വാങ്ങുകയാണെങ്കിൽ ചിലർ നമ്മുടെ ചോദിക്കാറുണ്ട് ഈ ഒരു ലെൻസിൽ USM എന്ന് എഴുതിയിട്ടുണ്ട്, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കാറുണ്ട്. USM എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ ഏതാണെങ്കിലും അത് സൂചിപ്പിക്കുന്നത് ലെൻസിനുള്ളിലെ ഓട്ടോ ഫോക്കസിനെ സഹായിക്കുന്ന ഒരു മോട്ടറുണ്ട്. ആ മോട്ടറിൻ്റെ നെയിമിംഗ് അല്ലെങ്കിൽ ആ ഒരു മോട്ടറിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് USM അല്ലെങ്കിൽ STM എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. USM എന്നുള്ളത് അൾട്രാ സൈലൻറ്റ് മോട്ടർ എന്നുള്ളതാണ്. കാനോണിലാണ് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ USM എന്ന് എഴുതുന്നത്. USM എന്നത് കൊണ്ട് മറ്റ് ഉള്ള ലെൻസുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ഓട്ടോ ഫോക്കസിങ് ആണെങ്കിലും മറ്റുള്ള ലെൻസുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടറായിരിക്കും USM ലെൻസിലുള്ളത്. അൾട്രാ സൈലൻറ്റ് മോട്ടറായിരിക്കും USM ലെൻസിലുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ ഏറ്റവും നല്ല രീതിയിൽ സൈലൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഈ ഒരു ലെൻസിനുണ്ട് എന്നുള്ളതാണ് USM എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി നിക്കോണിലേക്ക് വരികയാണെങ്കിൽ AFS ലെൻസുകൾ അല്ലെങ്കിൽ AFP ലെൻസുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ ലെൻസുകൾ ഉണ്ടാവും. അത് ഇതിൻ്റെ ഒരു മോട്ടറിൻ്റെ അല്ലെങ്കിൽ AF മോട്ടറിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു എബിലിറ്റി ആണ് ഇതിനെ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലെൻസുകൾ വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക, ലെൻസ് റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണ് ആ ലെൻസിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ അത് ഏത് ഫോർമാറ്റിലുള്ള ലെൻസാണ്, നമ്മുടെ ക്യാമറയ്ക്ക് പറ്റിയ മൗണ്ട് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മൗണ്ട് എന്നുള്ള വാക്കുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ലെൻസിൻ്റെ ചേർച്ചയെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയ്ക്ക് ചേരുന്നതാണോ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് മൗണ്ട് എന്നുള്ള വാക്കുകൊണ്ടാണ്. ഈ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വീണ്ടും ഒന്നുകൂടെ വരാം. നിങ്ങൾക്ക് സോണിയുടെ ലെൻസ് കാനോണിലോ കാനോണിലെ ലെൻസ് നിക്കോണിലോ സോണിയിലോ ഒന്നും മാറി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നും ഓരോ രീതിയിലുള്ള മൗണ്ടാണ് അല്ലെങ്കിൽ ഓരോന്നിനും ചേരുന്ന രീതിയിലുള്ള ലെൻസുകളെ അതിന് ചേരുകയുള്ളൂ. ഇനി മറ്റൊരു വഴി, നിങ്ങൾക്ക് മറ്റു ബ്രാൻഡുകളിലുള്ള ലെൻസുകൾ, ഫോർ എക്സാമ്പിൾ സിഗ്മ അല്ലെങ്കിൽ ടാമറോൾ അങ്ങനെയുള്ള ലെൻസുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നോക്കുമ്പോൾ മൗണ്ട് ഏതാണ് എന്നുള്ള കാര്യം നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ടാമറോണിൻ്റെ ഒരു 70-300mm വരുന്ന ഒരു സൂം ലെൻസ് സെലക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഈ ലെൻസിൻ്റെ മൗണ്ട് ഏതാണ്, നമ്മുടെ നിക്കോണിലെ മൗണ്ടാണോ അല്ലെങ്കിൽ സോണി മൗണ്ടാണോ അല്ലെങ്കിൽ കാനോൺ മൗണ്ടാണോ എന്നുള്ളത് വാങ്ങുമ്പോൾ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മാത്രം ലെൻസ് വാങ്ങുക. വാങ്ങി അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ ഇരിക്കുക, തെറ്റായി വാങ്ങി അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ ഇരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.